സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. മെയ് അവസാനത്തോടെ കാലവർഷവും എത്തും. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ മുതൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുമുണ്ട്. നാളെ 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റന്നാൾ 3 ജില്ലകളിലും മെയ് 20 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പില്ലെങ്കിലും മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില ഘട്ടങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. രഞ്ജിത്ത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ വലിയ മഴയായിരുന്നു. അതെ, കഴിഞ്ഞ ദിവസം വലിയ മഴയായിരുന്നു. ഇന്നും വലിയ തോതിലുള്ള മഴ പ്രതീക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഒരുപാട് ജില്ലകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരിവാരക്കൊണ്ടുണ്ട്. വിഷ്ണു, മഴയ്ക്ക് ശമനമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇന്ന് കുഴപ്പമില്ല. ഇന്ന് രാവിലെ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരി തിരുവനന്തപുരത്തുള്ളത്. ഏതായാലും 6 ജില്ലകളിൽ തന്നെ മുന്നറിയിപ്പ്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ വളരെ അതിശക്തമായ മഴ തന്നെയായിരുന്നു തിരുവനന്തപുരത്തുണ്ടായത്. ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ ഒരു മഴയുടെ ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. എന്തായാലും അന്തരീക്ഷം വളരെ കറുത്തിരിക്കുന്നു, മഴ പെയ്യും എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. ഏതായാലും 6 ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ തന്നെ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്ക് സാധ്യത വളരെയധികം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ളവർ മഴ മുന്നറിയിപ്പില്ലെങ്കിലും വളരെ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നൽ, കാറ്റ് എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മെയ് 20 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്ക് സാധ്യതയുള്ള ജാഗ്രത പാലിക്കണമെന്ന്, അതുപോലെ തന്നെ പിന്നെ 40-45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാമെന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ തിരുവനന്തപുരം നഗരിയിൽ മഴയ്ക്കുള്ള സാധ്യത, ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 8:30 മഴ ശമിച്ചിരുന്നു. ഇന്ന് രാവിലെ ഒന്നും തന്നെ മഴ പെയ്തിട്ടില്ല. ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്. മഴ ഏത് നിമിഷവും പെയ്യാമെന്നുള്ള ഒരു അവസ്ഥയാണ്. വിഷ്ണു, ഇന്നലെ അതിശക്തമായ മഴയാണല്ലോ തിരുവനന്തപുരത്ത് പെയ്തത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ തുടർച്ചയായി മഴ പെയ്താൽ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി 8:30 വരെ മഴ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നഗരത്തിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒരു സാധാരണ നിലയിലായോ? ഗതാഗതമൊക്കെ സാധാരണ നിലയിലായോ? അതെ ശ്രീജിത്ത്, ഒരു സൗദി അറേബ്യ അതേപോലുള്ളൊരു സാഹചര്യം ഇപ്പോൾ തിരുവനന്തപുരത്തും നിലവിൽ വന്നിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ, ഒരു മണിക്കൂറൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. തമ്പാനൂർ അതുപോലെ തന്നെ ചിലയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏതായാലും ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. വെള്ളം ഒക്കെ ഇറങ്ങിയിരിക്കുന്നു. ഒരു സാധാരണ രീതിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. തീർച്ചയായും എന്തായാലും മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ അപ്പോഴും വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. അതായത് ഏത് സമയത്തും മഴ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ മണിക്കൂറുകളോളം പെയ്ത മഴയിൽ നഗരമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഇന്നും അതുപോലെ നഗരത്തിനെ ഈ മഴ വെള്ളത്തിൽ മുക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ കടുത്ത ചൂടിലായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പറയുമായിരുന്നു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ.